നമസ്കാരം. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഭാരതത്തിൽ വളരെയധികം വിവാദമായിട്ടുള്ള ഒന്നാണ് ഹിജാബ് വിവാദം. അതായത് കർണാടകയിൽ ഉടുപ്പിയിലെ ഒരു വിദ്യാലയത്തിൽ അവിടെയുള്ള യൂണിഫോം ചട്ടങ്ങളെ മറികടന്നുകൊണ്ട് ഒരു 5 വിദ്യാർത്ഥിനികൾ ഞങ്ങൾക്ക് വിദ്യാലയത്തിൽ ഹിജാബ് ധരിക്കണമെന്ന പേരിൽ പ്രതിഷേധിക്കുകയും ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഇതാ അടിച്ചമർത്തുന്നതെന്ന് നിലവിളിക്കുകയുമായിരുന്നു. ആ വിദ്യാലയത്തിന്റെ അധികൃതർ ഇതൊരിക്കലും അംഗീകരിച്ചില്ല. കാരണം ഒരു വിഭാഗത്തിനു വേണ്ടി അവിടുത്തെ നിയമങ്ങൾ മാറ്റാൻ ആവില്ല എന്നതുകൊണ്ട് തന്നെ. എന്നാൽ ആ മുസ്ലിം പെൺകുട്ടികൾ ഒരു വർഗീയ കലാപത്തിന് തന്നെ തിരികൊളുത്തി വിടുകയാണ് എന്ന് പറയേണ്ടി വരും. പിന്നീട് ഭാരതം കണ്ടത് അവർക്ക് ഹിജാബ് ധരിക്കാമെങ്കിൽ ഞങ്ങൾക്ക് കാവിഷാൾ ധരിക്കാം, അവർക്ക് പർദ്ദ ഇടാമെങ്കിൽ ഞങ്ങൾക്ക് കാവി തലപ്പാവ് വയ്ക്കാം എന്ന ഹിന്ദു വിദ്യാർത്ഥികളുടെ ന്യായകരമായ സമരമാണ്. ന്യായകരമായ സമരം എന്ന് പറഞ്ഞത് ബോധപൂർവം തന്നെയാണ്. വിദ്യാലയത്തിൽ യൂണിഫോം എന്ന സംഗതി കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ വിദ്യാർത്ഥികൾക്കിടയിലുള്ള വിവേചനം ഇല്ലാതാക്കാനും ഒത്തൊരുമ ഉണ്ടാകാനുമാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ ആദ്യം മതം ഉയർത്തിക്കൊണ്ടുവന്നത് ആരാണെന്ന് നോക്കുക. ഇതുവരെ ഇല്ലാതിരുന്ന ഒന്നിന്റെ പേരിൽ ഞങ്ങൾക്ക് ഹിജാബ് ധരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാലയങ്ങളിൽ മുഴുവൻ മതം എന്ന വിഷം പരത്തിയത് ആരാണെന്ന് നോക്കുക. സർക്കാർ തന്നെ ഇടപെട്ട് ഇത് അനുവദിക്കാനാവില്ല എന്ന് പറഞ്ഞിട്ടും അവർ ഹിജാബിന് വേണ്ടി അള്ളാഹു അക്ബർ വിളിച്ച് സമരത്തിനിറങ്ങുന്നു. ഒരു സമാധാന അന്തരീക്ഷം തകർക്കുന്നു. ഹിന്ദു വിദ്യാർത്ഥികളുടെ ആവശ്യം ന്യായകരമാണെന്ന് പറയാൻ കാരണം അവർ ഇതേപോലെ കാവിഷാളിനും തലപ്പാവിനും വേണ്ടി വാശി പിടിക്കുന്നില്ല എന്നതാണ്. അവർക്ക് ഹിജാബ് ധരിക്കാമെങ്കിൽ ഞങ്ങൾക്ക് ഇതും ധരിക്കാം, ഇല്ലെങ്കിൽ രണ്ടും ഒഴിവാക്കാം എന്ന ചങ്കൂറ്റമുള്ള നിലപാടാണ് ഹിന്ദു വിദ്യാർത്ഥികൾ കാട്ടിയത് എന്ന് തന്നെ പറയാൻ സാധിക്കും. പഴയതുപോലെ മതത്തിന്റെ പേരിൽ എന്ത് കോപ്രായം കാട്ടിയാലും അത് കണ്ടുകൊണ്ടിരിക്കാൻ ഭാരതത്തിലെ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളെ കിട്ടില്ല. അതിനെതിരെ ശക്തമായി തന്നെ അവർ പ്രതികരിക്കുമെന്നതാണ് ഹിന്ദു വിദ്യാർത്ഥികൾ കാട്ടിത്തന്നത്. പിന്നെ ഹിജാബ് വിവാദം ആളി കത്തിക്കാൻ ശ്രമിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ആണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. പോപ്പുലർ ഫ്രണ്ടും SDPയും കൂടി കരുതുകയാണ് ഇതിൽ പിടിച്ചാൽ മോദിയെ ദാ ഇപ്പൊ തന്നെ അങ്ങ് താഴെ ഇറക്കാം എന്ന്. മാത്രമല്ല സകല പെൺകുട്ടികളെയും ഹിജാബ് ധരിപ്പിക്കാമെന്ന്, അങ്ങനെ ഞമ്മക്ക് ഞമ്മുടെ രാജ്യം സൃഷ്ടിക്കാമെന്നൊക്കെ പകൽ സ്വപ്നം കാണുകയാണ് ഈ സുഡാപ്പികൾ. മാത്രമല്ല മുസ്ലിം തീവ്രവാദ സംഘടനകളെല്ലാം ഇതേ സ്വപ്നം കണ്ട് സ്വന്തം കുഴി തന്നെ തോണ്ടുകയാണ് എന്ന് പറയേണ്ടി വരും. ജാമിയത്ത് ഉലമ ഇ ഹിന്ദ് എന്ന സംഘടന അള്ളാഹു അക്ബർ വിളിച്ച് പ്രതിഷേധിച്ച ബിബി മുസ്കാൻ ഖാൻ എന്ന മുസ്ലിം പെൺകുട്ടിക്ക് 5 ലക്ഷം രൂപയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചത്. വർഗീയത വളർത്താനും കലാപം ഉണ്ടാക്കാനും പരസ്യമായി തന്നെ അവർ പണം നൽകുന്നു. ഇതുപോലെ ലക്ഷ്യങ്ങൾ പ്രതീക്ഷിച്ച് ഹിജാബിനു വേണ്ടി മുസ്ലിം പെൺകുട്ടികൾ തെരുവിലിറങ്ങണമെന്നും വലിയ രീതിയിലുള്ള കലാപം ഉണ്ടാവണമെന്നും അവർ ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇതിലൂടെ ഈ തീവ്രവാദ മുസ്ലിം സംഘടനകൾക്ക് കിട്ടുന്നത് 8 പണിയാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. സമാധാന അന്തരീക്ഷത്തിൽ കഴിഞ്ഞിരുന്ന വിദ്യാലയങ്ങളെയും നാടിനെയും മതത്തിന്റെ പേരും പറഞ്ഞ് ഇരവാദം മുഴക്കി കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമം ഇവിടെ വിലപ്പോകുമെന്ന് ആ തീവ്രവാദികൾ സ്വപ്നം കണ്ടതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല എന്ന് മാത്രമല്ല ഭൂരിപക്ഷം ജനങ്ങളും ഇതിനെതിരെ അണിനിരക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് യഥാർത്ഥത്തിൽ കർണാടകയിലെ മാത്രമല്ല ഭാരതത്തിൽ മുഴുവൻ BJP കൂടുതൽ ശക്തമാക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്നാണ് പറയാനുള്ളത്. കാരണം ഇത്തരം മത തീവ്രവാദികൾക്കെതിരെ അടിയുറച്ച നിലപാടെടുക്കാൻ BJPക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നത് ജനങ്ങൾക്കിപ്പോൾ പൂർണ്ണ ബോധ്യമുള്ള കാര്യമാണ്. പുരോഗമനം പ്രസംഗിച്ച് നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പോലും ഈ തീവ്രവാദികൾക്ക് വേണ്ടി വെള്ളം കോരുമ്പോൾ ഞങ്ങളെ അതിന് കിട്ടില്ല എന്ന് പരസ്യമായി നിലപാടെടുക്കാനും അതിനെതിരെ പ്രതിരോധിക്കാനും BJP മാത്രമേ രംഗത്ത് വരുന്നുള്ളൂ എന്നതാണ് ശ്രദ്ധേയം. അത് BJPക്കുള്ള ജനപിന്തുണ കൂടാൻ മാത്രമേ സാധ്യതയുള്ളൂ എന്ന് പോലും ഈ തീവ്രവാദികൾ ചിന്തിക്കുന്നില്ല എന്നതാണ് രസകരമായ മറ്റൊരു കാര്യം. മാത്രമല്ല വെളുക്കം തെച്ചത് പാണ്ഡായി എന്ന ചൊല്ലുപോലെ ഇപ്പോൾ വിദ്യാലയങ്ങളിൽ പൂർണ്ണമായും ഹിജാബ് നിരോധിക്കാനുള്ള ചർച്ചകൾ പോലും സംസ്ഥാനങ്ങളുടെ പരിഗണനയിലുണ്ട്. അങ്ങനെ ഒരു നിരോധനം വന്നാൽ ഹിജാബിനു വേണ്ടി കരഞ്ഞുകൂവുന്ന തീവ്രവാദികൾക്ക് 8 അല്ല 16 പണി തന്നെയാണ് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് അവർ അവരുടെ തന്നെ കുഴി സ്വയം തോണ്ടുകയാണ് എന്ന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.